യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയുടെ തീരുമാനത്തെ അട്ടിമറിച്ച് എ ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയായി ന്യായീകരണ തൊഴിലാളി രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗപ്രവേശം ചെയ്തു. രാത്രി ഇരുട്ടി വെളുക്കുവോളം നടന്ന ചർച്ചയിലും തീരുമാനമാകാതെ പിരിഞ്ഞ യോഗത്തിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ഥാനാർത്ഥി കുപ്പായമണിഞ്ഞ് രംഗപ്രവേശം ചെയ്തത്. ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ച ജെ എസ് അഖിലിനെ ഒഴിവാക്കിയാണ് വി ഡി സതീശിൻ്റെയും ഷാഫി പറമ്പിലിൻ്റെയും താൽപ്പര്യപ്രകാരം ഈ ന്യായീകരണ തൊഴിലാളിയെ സ്ഥാനാർത്ഥിയാക്കിയത്. ഈ ന്യായീകരണ തൊഴിലാളിയും ജെ എസ് അഖിലും കെ എം അഫ്ജത്തും തുടങ്ങിയവരുമായി എം എം ഹസൻ, കെ സി ജോസഫ്, ബെന്നി ബദനാൻ, പി സി വിഷ്ണുനാഥ് എന്നിവർ നടത്തിയ ചർച്ച പുലർച്ചെ 3:30 പോലും തീരുമാനമാകാതെ പിരിഞ്ഞതാണ്. അതിനുശേഷം രാവിലെ 9:30 എ ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥിയായി മാങ്കൂട്ടം രംഗപ്രവേശം ചെയ്യുന്നത്. ഉമ്മൻചാണ്ടിയുടെ നോമിനിയായിട്ടാണ് കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ പ്രസിഡന്റായത്. കെ സുധാകരനും സതീശനും പാർട്ടി പിടിച്ചതോടെ ഷാഫി മറുകണ്ഠം ചാടി. ഔദ്യോഗികമായി എ ഗ്രൂപ്പെന്ന് പറയുമ്പോഴും സതീശൻ പക്ഷത്തോടുള്ള ചേർന്ന നിൽപ്പാണ് കഴിഞ്ഞ കുറച്ചു നാളായി ഷാഫി സ്വീകരിച്ചിരിക്കുന്നത്. ഇതിനൊപ്പം നിൽക്കുന്നതാണ് മാങ്കൂട്ടത്തിന് നേട്ടമായത്. എന്നാൽ ഈ ന്യായീകരണ തൊഴിലാളി എ ഗ്രൂപ്പിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാണെന്ന് പൂർണ്ണമായി അവകാശപ്പെടാൻ പറ്റില്ല. കാരണം എ ഗ്രൂപ്പിൽ നിന്ന് 4 പേർ വിമത സ്ഥാനാർത്ഥികളായി രംഗത്തുണ്ട്. എസ് പി അനീഷ്, വിഷ്ണു സുനിൽ പന്തളം, അനുതാഷ് എന്നിവരാണ് എ ഗ്രൂപ്പിൽ നിന്ന് മത്സരിക്കാൻ നോമിനേഷൻ കൊടുത്തിരിക്കുന്നത്. എ ഗ്രൂപ്പിൽ നിന്നുള്ള പരമാവധി വോട്ടുകൾ നേടി ന്യായീകരണ തൊഴിലാളിയെ പരാജയപ്പെടുത്തുകയാണ് ഇവരുടെ ലക്ഷ്യം. ഐ ഗ്രൂപ്പിൽ നിന്ന് ചെന്നിത്തലയുടെ നോമിനിയായി അബിൻ വർക്കി കോടിയാട്ടും കെ സി വേണുഗോപാലിന്റെ അനുയായി ബിനു ചുള്ളിയിലും മത്സരിക്കുന്നുണ്ട്. 28-ാം തീയതി മുതൽ 1 മാസം അംഗത്വ വിതരണം നടക്കും. അംഗത്വം എടുക്കുന്നതിനൊപ്പം വോട്ട് ചെയ്യാനുള്ള അവസരവും കിട്ടും. അംഗത്വം എടുക്കുന്ന എല്ലാവർക്കും വോട്ടുണ്ട്. പരമാവധി അംഗങ്ങളെ ചേർക്കാനും വോട്ട് നേടാനുമുള്ള പൊരിഞ്ഞ പോരായിരിക്കും ഇനി അങ്ങോട്ട് അരങ്ങേറുക. ഇത് കോൺഗ്രസിനുള്ളിലെ അന്തരീക്ഷത്തെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്ക മുതിർന്ന നേതാക്കൾക്ക് പോലുമുണ്ട്. ഹൈക്കമാൻഡ് ഗ്രൂപ്പായാണ് കെ സി വേണുഗോപാൽ പക്ഷം എത്തുന്നത്. കെ സിയുടെ സ്ഥാനാർത്ഥിയായി ബിനു ചുള്ളയിലിന് കിട്ടുന്ന വോട്ടാകും വിജയിയെ നിശ്ചയിക്കുക. ഐ ഗ്രൂപ്പിൽ വിള്ളലുണ്ടാക്കുന്ന തരത്തിലേക്ക് ഇത് മാറിയാൽ ഫലം പ്രവചനാതീതമാകും. ഐ ഗ്രൂപ്പ് സ്ഥാനാർത്ഥിയായി നേരത്തെ തന്നെ അബിൻ വർക്കിയെ തീരുമാനിച്ചിരുന്നു. അബ്ദുൾ റഷീദ് അടക്കമുള്ള പേരുകൾ പരിഗണിച്ചിരുന്നെങ്കിലും അബിൻ വർക്കിയിലേക്ക് ഐ ഗ്രൂപ്പ് എത്തുകയായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ നിലവിലെ സംഘടനാ സംവിധാനമനുസരിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ ഡീൻ കുര്യാക്കോസ്, ഷാഫി പറമ്പിൽ അടക്കമുള്ളവർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അധ്യക്ഷ സ്ഥാനത്തെത്തിയവരാണ്. കുറച്ചു കാലമായി സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വം എ ഗ്രൂപ്പിനാണ്.